ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡോഡ്ജിങ് ആൻഡ് ബേണിംഗ് ആണ്. അത് എത്ര സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഡോഡ്ജ് ടൂളിൻ്റെയോ ഒരു ബേൺ ടൂളിൻ്റെയോ ഒരു 50% ഗ്രേ ഒക്കെ എടുത്തിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു സാധനമല്ല. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ടൈം ഒന്നും അതിന് വേസ്റ്റ് ആക്കാതെ നമ്മളെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുന്നത്. അതും ഒരു മിനിറ്റിൽ താഴെ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല കിടിലനായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ നോക്കാം, വീഡിയോ കിടക്കാം. ഗായ്സ്, ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്, മോഡലല്ല മോഡൽസിനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ പോയിട്ട് നമ്മൾ നേരെ കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് കുറച്ച് ബേണിംഗ് ആഡ് ചെയ്യണം. അത് ബേണിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡാർക്ക്നെസ്, ഡാർക്കുള്ള ഏരിയാസിൽ കുറച്ചും കൂടി ഡാർക്ക്, ലൈറ്റുള്ള ഏരിയാസിൽ കുറച്ചും കൂടി ലൈറ്റ്. അതാണല്ലോ ഡോർജിങ് ആൻഡ് ബേണിംഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ബേണിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ കർവ് എടുത്തിട്ട് നമ്മൾ നേരെ ഇതങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താത്ത, ഓക്കെ, ഇത്രയും ഡാർക്ക്നെസ് നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ നേരെ ലെയർ സ്റ്റൈലിൽ പോയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ നേരെ ഡാർക്കുള്ള ഏരിയാസിൽ കുറച്ചും കൂടി ഡാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് റിമൂവ് ചെയ്യുന്നു. നമ്മൾ വൈറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഡാർക്കസ്റ്റ് ഏരിയാസ് ഇങ്ങനെ വിസിബിൾ ആവും. നേരെ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഇതും ഇതും പാടെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെ നമ്മളൊരു ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡാർക്കസ്റ്റ് ഏരിയാസ് നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, കിട്ടിപ്പോയി, ഓക്കെ കൊടുക്കുക. ഇനി ബേണിംഗ് നമ്മൾ ആഡ് ചെയ്തു. ഇനി കൊടുക്കാൻ പോകുന്നതാണ് നമ്മൾ ഡോഡ്ജിങ്. ഡോഡ്ജിങ്ങും സെയിം മെത്തേഡാണ്. നമ്മൾ നേരെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് കൊടുക്കുന്നു, ഓക്കെ. എന്നിട്ട് വീണ്ടും നമ്മൾ നേരെ ലയറിൽ പോയിട്ട് ലയർ സ്റ്റൈലിൽ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ഇപ്രാവശ്യം നമ്മൾ ഡാർക്കസ്റ്റ് ഏരിയാസ്, ഡാർക്ക് പാർട്ടുകളാണ് ഈ ഒരു കർവ് നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇത് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. നമുക്ക് എവിടേക്കാണ് ആ ഒരു ലൈറ്റ് ഏരിയാസ് വേണ്ടത് അതുവരെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആൾട്ട് മെന്ന് വിട്ടിട്ട് നമ്മളിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സീ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡോഡ്ജിങ് ആൻഡ് ബേണിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, കളർ മിസ് ആവേണ്ട അല്ലേ. കളർ മിസ് ആവുന്നത് വിഷയമാക്കേണ്ട, നമ്മളത് വേറൊരു ടെക്നിക്ക് ഉണ്ട്, ഓക്കെ. ഇത്രയും ആയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ രണ്ട് സാധനവും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഒരു സെലക്റ്റായി നിൽക്കുന്നുണ്ട്. അത് നമ്മളൊരു ഗ്രൂപ്പാക്കുക. കൺട്രോൾ ജി പ്രസ് ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പായി മാറും. കണ്ട, ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് മാറുന്നത്. ഇനി ഇതിനൊരു മാസ്ക് എനേബിൾ ചെയ്യുക. ഇതാണ് മാസ്ക്, ഇതിനെ വിളി ചെയ്യുക, ഓക്കെ. ഇനി മാസ്കിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ ഇമേജ് മെനുവിൽ പോയിട്ട് അപ്ലൈ ഇമേജ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിക്കുമ്പോൾ തന്നെ, പക്ഷേ നമ്മൾ ആയിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി ഡാർക്കസ്റ്റ് ഏരിയാസ് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ നേരെ ലെയറിൽ, അതായത് ആ മാസ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് എടുത്ത്, വൈറ്റ് ബ്രഷ് എടുത്ത് ഫ്ലോ ഒപ്പാസിറ്റി 25%, ഫ്ലോ 25% ആക്കിയിട്ട് നമ്മൾ നേരെ ഡാർക്കസ്റ്റ് ഏരിയാസ് ഒന്നും കൂടി വിസിബിൾ ആക്കണം. അതായത് ഒന്നും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. യെസ്. ഇനി ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്തട്ട, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറൊക്കെ എടുത്തിട്ട് അതൊക്കെ മാറ്റങ്ങൾ വെക്കുക. അതൊക്കെ ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. ഈ ഒരു ലിപ്സിന് നമ്മൾ കുറച്ച് എന്താ പറയുക, വൈബ്രൻസ് ഒക്കെ കൊടുത്താൽ, നല്ല അടിപൊളിയായിട്ട് വൈബ്രൻസ് സാറ്ററേഷനൊക്കെ നമ്മൾ കൊടുത്താൽ മൊത്തത്തിലൊരു അടിപൊളിയായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഡോഡ്ജിങ് ആൻഡ് ടേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ സാറ്ററേഷൻ അല്ല, ഇത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഡോഡ്ജിങ് ആൻഡ് ബേണിങ് വളരെ സിമ്പിളായിട്ട് ഒറ്റടിക്ക്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.